രാജ്യത്ത് കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര സർക്കാർ നിയമം മൂലം മുത്തലാഖ് നിരോധിച്ചത്. അതിനുശേഷം കോഴിക്കോട് ഒരു അറസ്റ്റ് നടന്നിരുന്നു. ഇതായിരുന്നു ആദ്യ മുത്തലാഖ് അറസ്റ്റ് എന്ന രീതിയിലായിരുന്നു പ്രചരണം. പക്ഷേ ആ നിയമപരമായി നോക്കിയാൽ കോഴിക്കോട് അന്ന് നടന്ന അറസ്റ്റ് മുത്തലാഖിലെ പുതിയ നിയമം അനുസരിച്ചുള്ള, അതായത് മുത്തലാഖ് നിരോധന നിയമം അനുസരിച്ചുള്ള അറസ്റ്റ് ആയിരുന്നില്ല. കാരണം യുവാവ് അന്ന് മൊഴി ചൊല്ലിയത് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മുത്തലാഖ് നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ടായില്ല എന്ന് ഔദ്യോഗികമായി ഇതുവരെ പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആദ്യത്തെ അറസ്റ്റ് മലപ്പുറത്ത് നടന്നിരിക്കുകയാണ്. സംഭവം ഇതാണ്. മലപ്പുറം കൊളത്തൂർ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഒരു യുവാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഗൾഫുകാരനായിട്ടുള്ള വ്യവസായി പാറന്തോട് സ്വദേശി ഹസൻകുട്ടിയാണ് പ്രതി. എന്താണ് ഹസൻകുട്ടി ചെയ്ത കാര്യമെന്ന് നമുക്ക് പരിശോധിക്കാം. ഹസൻകുട്ടി വിവാഹിതനാണ്, രണ്ട് കുട്ടികളുടെ പിതാവാണ്. അദ്ദേഹം പെരിന്തൽമണ്ണയിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നു. ആ സ്ഥാപനത്തിൽ ഒരു യുവതി വരുന്നു. യുവതിക്ക് 30 വയസ്സാണ് പ്രായം. യുവതിയുമായി സ്വാഭാവികമായും ഹസൻകുട്ടി അടുക്കുന്നു. ഈ അടുപ്പം വളർന്ന് പ്രണയത്തിലേക്ക് വരുന്നു. പിന്നീട് ഹസൻകുട്ടി പറയുന്നത് താൻ വിവാഹത്തിന് തയ്യാറാണ്. പക്ഷേ ചില നിബന്ധനകൾ ഹസൻകുട്ടി ഈ യുവതിയോട് വെച്ചു. യുവതിയോട് മാത്രമല്ല, യുവതിയുടെ പിതാവിനോടും ഹസൻകുട്ടി ചില നിബന്ധനകൾ വെച്ചു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ടാമത്തെ നിക്കാഹ്, അതായത് ഈ യുവതിയുമായിട്ടുള്ള വിവാഹം ഒരു കാരണവശാലും ഭാര്യ അറിയാൻ പാടില്ല. അങ്ങനെ അറിയാൻ ഇടയാകുന്ന തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. 1 ലക്ഷം രൂപ വിവാഹധനമായി യുവതിക്ക് ഞാൻ നൽകും. ആത്യന്തികമായിട്ടുള്ള എൻ്റെ ആവശ്യം, ആദ്യ ഭാര്യ ഒരു കാരണവശാലും ഈ നിക്കാഹ് അറിയരുത് എന്നായിരുന്നു ഈ യുവതിയോടും യുവതിയുടെ പിതാവിനോടും ഹസൻകുട്ടി നൽകിയ നിർദ്ദേശം. ഈ യുവതിയും പിതാവും ഇത് അംഗീകരിക്കുകയും വളരെ രഹസ്യമായി രണ്ടാമത്തെ നിക്കാഹ് നടക്കുകയും ചെയ്തു. പക്ഷേ യുവതി ആള് ബുദ്ധിമതിയായിരുന്നു. രഹസ്യമായി നടന്ന ഈ നിക്കാഹിൽ ഒരു കാരണവശാലും ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നായിരുന്നു ഹസൻകുട്ടി പറഞ്ഞത്. പക്ഷേ ബുദ്ധിമതിയായ യുവതി രഹസ്യമായി ഫോട്ടോ എടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു. ഫോട്ടോ എടുക്കുകയും ചെയ്തു. തുടർന്ന് നിക്കാഹിന് ശേഷം രണ്ടുപേരും കോട്ടക്കലിലെ ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. അവിടെ 5 ദിവസത്തെ മധുവിതു കഴിഞ്ഞു. അതിനുശേഷം ഹസൻകുട്ടി നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയ ശേഷം യുവതിയെ വിളിച്ചിട്ട് 3 തവണ ഫോണിലൂടെ തലാക്ക് ചൊല്ലി. 1-ാം തലാക്ക്, 2-ാം തലാക്ക്, 3-ാം തലാക്ക്. ഈ തലാക്കിലൂടെ നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കുന്നുവെന്ന് ഹസൻകുട്ടി പറഞ്ഞു. പക്ഷേ യുവതി ഒരു കാരണവശാലും ഈ മുത്തലാഖ് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ യുവതിക്ക് കൃത്യമായ മുത്തലാഖ് നിരോധന നിയമത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് ഹസൻകുട്ടിയുടെ ഈ ഫോണിലൂടെയുള്ള പരിപാടി നടന്നില്ല. മാത്രമല്ല, യുവതി പിതാവുമായി ബന്ധപ്പെട്ട് ഹസൻകുട്ടിയെ വിളിച്ചു. ഇത് നിയമവിരുദ്ധമാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾ എന്നെ നിക്കാഹ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഹസൻകുട്ടി പറഞ്ഞൊരു കാര്യം, എവിടെയാണ് തെളിവ്? ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചതിന് തെളിവെന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള തെളിവ് ഹാജരാക്കാനുണ്ടോ എന്ന് ഹസൻകുട്ടി തിരികെ ചോദിച്ചു. യുവതി ആ രഹസ്യ ഫോട്ടോ ഈ ഹസൻകുട്ടിയെ കാണിച്ചു. അതോടുകൂടി ഹസൻകുട്ടി പെട്ടുപോയി. മാത്രമല്ല, യുവതി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും ചെയ്തു. മലപ്പുറം കുളത്തൂർ സ്റ്റേഷനിലാണ് യുവതി പരാതിപ്പെട്ടത്. കുളത്തൂർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഹസൻകുട്ടിയെ തിരയുന്നു. ഹസൻകുട്ടി ഒളിവിലാണ് എന്നാണ് കുളത്തൂർ സ്റ്റേഷനിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഏതായാലും സംസ്ഥാനത്തെ ആദ്യത്തെ ഔപചാരികമായ മുത്തലാഖ് നിരോധനം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കേസാണ് ഇപ്പോൾ മലപ്പുറം കൊളത്തൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലെ പ്രതിയാണ് ഹസൻകുട്ടി. ഹസൻകുട്ടിയെ താമസിയാതെ തന്നെ പിടികൂടുമെന്ന് കൊളത്തൂർ സ്റ്റേഷനിലെ പോലീസുകാർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ഹസൻകുട്ടിയെ അറസ്റ്റ് ചെയ്യും. മുത്തലാഖ് നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ, ഹസൻകുട്ടിക്കുമേൽ അത്തരം നടപടികൾ എടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്തെ ആദ്യ മുത്തലാഖ് നിരോധന നിയമപ്രകാരമുള്ള കേസ് നടന്നിരിക്കുകയാണ് കേരളത്തിൽ. ഇത് ആദ്യത്തെ സംഭവമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട്ടേതല്ല ആദ്യത്തെ മുത്തലാഖ് നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസ്, മറിച്ച് മലപ്പുറം കൊളത്തൂരിൽ ഇപ്പോൾ എടുത്ത കേസാണ്. യുവാവ് ഈ യുവതിയെ വിവാഹം കഴിച്ചത്
ഈ വർഷം 2020 നവംബർ 11-നാണ് എല്ലാ രേഖകളും യുവതിക്ക് ഹാജരാക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിജിറ്റൽ തെളിവെന്ന നിലയിൽ ആ രഹസ്യ ഫോട്ടോ, താനും ഹസൻകുട്ടിയും തമ്മിലുള്ള നിക്കാഹിൻ്റെ രഹസ്യ ഫോട്ടോ പോലീസിന് യുവതി കൈമാറിയിരിക്കുന്നത്.